അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത്ത വഅദല്ലമാ. മറ്റൊരു കാര്യം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ആളുകളെ ശപിക്കുക എന്ന വിഷയം, അത് പാടില്ല എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ വ്യക്തിപരമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിർണയിച്ചുകൊണ്ട് ശപിക്കുക, അത് മുസ്ലിമിനെയും പാടില്ല കാഫിറിനെയും ശപിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ ഒരു മറുവശം, ഇനി ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുശ്രിക്കുകൾ, കാഫിറുകൾ എന്നിവരെ വ്യക്തിപരമായി അല്ലാതെ മൊത്തത്തിൽ ശപിക്കാം, കാരണം അത് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ മുമ്പ് മുശ്രിക്കുകളെ, അതുപോലെ തന്നെ ജൂതക്രിസ്ത്യാനികളെ, അവർ ചെയ്ത ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ശപിക്കപ്പെടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രാർത്ഥിച്ചതും ഒക്കെ നമുക്ക് കാണാം. അപ്പോ മൊത്തത്തിൽ ശപിക്കാം. എന്നാൽ അവിടെ തർക്കം, വ്യക്തിപരമായി ഒരു മുസ്ലിമിനെയോ കാഫിറിനെയോ ശപിക്കാൻ പാടുണ്ടോ? അതിൽ മുസ്ലിമിനെ വ്യക്തിപരമായി തീരെ ശപിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ വ്യക്തികളെ ചില ഘട്ടത്തിൽ അനുവദനീയമാകും എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അൽ ബറാഖ് ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് കാഫിറിന് വ്യക്തിപരമായി ശപിക്കാമോ എന്ന ചോദ്യത്തിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തിപരമായി ശപിക്കാൻ പാടില്ല എന്നാൽ വഅമ്മൽ അഫ്റാദുൽ അഹ്യാഉ ബി അയ്യാനിഹിം മസലൻ മിസ്ലു ഫുലാൻ ഔ ഫുലാൻ ഫലാ എംബകി ലൈനുഹും, ജീവിച്ചിരിക്കുന്ന ആളുകളെ വ്യക്തിപരമായി ശപിക്കുന്നത് പാടില്ല. ലിഅന്നഹു ലാ ഫായിദത്ത ബിഹി, കാരണം അതിൽ യാതൊരു ഉപകാരവും നമുക്ക് കിട്ടാനില്ല. വലസ്ന മുതഅബ്ബിദീന ബിദാലിക്, അങ്ങനെ ആളുകളെ ശപിച്ച് ഇബാദത്ത് എടുക്കേണ്ടവരും അല്ല നമ്മൾ. ഇല്ലാ മൻ ലഹു നിഖായ ബിൽ മുസ്ലിമീൻ എന്ന് അദ്ദേഹം പറയാം. എന്നാൽ ചില വ്യക്തികളുണ്ടാകും അവരെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏൽക്കുന്നു. വതസല്ലത അലൈഹിം, മുസ്ലിങ്ങൾക്ക് മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. കറുഊസിൽ കുഫ്രി വഅഇമ്മതിഹി, കാഫിറുകളുടെ കുഫ്രിന്റെ നേതാക്കന്മാരും നായകന്മാരും പോലെയുള്ള ചില ആളുകൾ. കറുഊസി ദുവലിൽ കുഫർ ബി ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ചില കുഫ്രിന്റെ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ നേതാക്കന്മാരെ പോലെ. ഫൈനഹു യജൂസു ലഅനുഹും, അവരെ ശപിക്കൽ അനുവദനീയമാണ്. മിസ്ലു റുഅസായി ദുവലിൽ കാഫിറ അൽ മുതസല്ലിത അലൽ മുസ്ലിമീൻ, കുഫറിന്റെ രാജ്യമാണ് എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുകയും എന്നിട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. റഈസിൽ വിലായത്തിൽ മുത്തഹിദത്തിൽ അമേരിക്കയ വഅഅ്വാനിഹി ഫയജൂസു ലഅനഹും ബിഅയ്യാനിഹിം, അമേരിക്കയുടെ നേതാവും അതുപോലുള്ള അവരെ അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകളെയും പോലെ. ഇത് ഏത് കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ പ്രസിഡന്റാണോ മുമ്പത്തെ പ്രസിഡന്റാണോ എന്നറിയില്ല, ഏതായിരുന്നാലും ഇതുപോലെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളും ആളുകളും കാഫിറുകളാണെങ്കിൽ അവരെ വ്യക്തിപരമായി തന്നെ ശപിക്കാം. ലിഅന്നഹും ജമഉ, എന്താ കാരണം? കാരണം അവർ ബൈനൽ കുഫ്രി ബില്ല, ഒന്ന് കാഫിറാണ്, രണ്ടാമത്തേത് വത്തസല്ലുതി അലാ ഇബാദില്ല, അല്ലാഹുവിന്റെ അടിമകൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ച് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാരണങ്ങൾ അവരിൽ ഒരുമിച്ചു കൂടിയതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളെ ശപിക്കൽ അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ബറാഖ് ഫത്വ നൽകിയിട്ടുണ്ട്. ഇനി ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ. ഇപ്പോൾ നടക്കുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചയിൽ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ അതിലേക്ക് പോവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരാള്, രണ്ട് അയൽവാസികൾ, രണ്ടും മുസ്ലിങ്ങൾ, ഒരു അയൽവാസി തന്റെ അയൽവാസിയായ മുസ്ലിമിനെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു, എന്റെ അയൽവാസി ദ്രോഹിക്കുന്നു, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാവശ്യം അയാളോട് പറഞ്ഞു, നീ ക്ഷമിക്കണം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതലിഖ്, നീ നിന്റെ വീട്ടിൽ പോവുക. ഫാഖ്രിജ് മതായക ഇല തരീ, നിന്റെ വീട്ടിലുള്ള ചരക്കുകൾ, ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്കിടുക. എവിടേക്ക്? വഴിയിലേക്കിടുക.
ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലേക്ക് തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിടും. അങ്ങനെ നടന്നു പോകുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ എന്റെ വീട്ടിലെ സാധനമൊക്കെ പുറത്തേക്ക് എടുത്തത്? അപ്പൊ ഇയാള് വീട്ടുടമസ്ഥൻ പറഞ്ഞു, എന്റെ ഇന്നാലിന്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നു, ഞാൻ നബി അടുക്കൽ ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ എന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തത്. അങ്ങനെ എടുത്തിട്ടതാണ് ഞാൻ. ഈ മറുപടി കേട്ടപ്പോൾ ആളുകൾ ഇതാ ഇവനെ അവർ ശപിക്കാൻ തുടങ്ങി. എന്നിട്ട് അള്ളാഹു അവനെ ഇങ്ങനെ 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 ചെയ്യട്ടെ എന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് മാ ലഖീതു മിനന്നാസ് ഖാല വമാ ലഖീതുഹു മിൻഹും ഖാല യൽഅനൂനനി. ഈ ഉപദ്രവിച്ച അയൽവാസി നബി അടുക്കൽ ചെന്നു എന്ന് നബിയോട് പറഞ്ഞു, ജനങ്ങളിൽ ഞാൻ എന്നെ അനുഭവങ്ങൾ എനിക്കുണ്ടായി. അപ്പൊ എന്താ ഉണ്ടായത്? നബി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആളുകളൊക്കെ എന്നെ ശപിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ലഅനകല്ലാഹു ഖബ്ല അന്നാസ്, ജനങ്ങൾ നിന്നെ ശപിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിന്നെ ശപിച്ചിട്ടുണ്ട്. ഇന്ന ലഅനത്തല്ലാഹി ഫൗക ലഅനതിഹിം, ജനങ്ങളുടെ ശാപത്തിന്റെ മീതയാണ് അള്ളാഹുവിന്റെ ശാപം. അപ്പൊ ഈ ഉപദ്രവിച്ച അയൽവാസി പറഞ്ഞു, ഫൈന്നി ലാ ഔദ്, ഞാൻ ഒരിക്കലും ഇനി അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസിയെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഹുമ്മ ഖാലില്ലദീ സക, ആരെയാണ് ദ്രോഹിച്ചത്? ആ ദ്രോഹിച്ച അയൽവാസിയോട് ഇയാൾ പറഞ്ഞു, തിരിച്ചു ഇല്ല മനസ്സിലേക്ക്, നീ എന്റെ വീട്ടിലേക്ക് ഓട്, എന്റെ സാധനമൊക്കെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകു, നീ വെറുക്കുന്ന ഒരു കാര്യവും എന്നിൽ നിന്ന് നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ കണ്ടോ, അയൽവാസി അയൽവാസിയെ ദ്രോഹിച്ചതിന് വീട്ടിലെ ചരക്കുകൾ റോട്ടിൽ കൊണ്ടുപോയി, ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലല്ല, വഴി തടയാത്ത നിലക്ക് ചരക്കുകൾ വിഭവങ്ങൾ റോട്ടിൽ കൊണ്ടുപോയിട്ടു ശ്രദ്ധയാകർഷിക്കാൻ. അപ്പൊ ഇവിടെ അയൽവാസിക്കുള്ള മഹത്വമാണ്, അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ കാണിക്കേണ്ടുന്ന ബാധ്യതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ലംഘിച്ചപ്പോൾ പുറത്തേക്കിടാൻ പറഞ്ഞു. അപ്പൊ എന്താ, ആളുകൾ മുഴുവൻ ശപിക്കാൻ തുടങ്ങി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശൈഖ് അൽബാനി പറയുന്നു, പലരും പറഞ്ഞതിനെതിരായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു മുസ്ലിമായ വ്യക്തി മറ്റൊരു മുസ്ലിമിനെ ദ്രോഹിക്കുന്നുവെങ്കിൽ അവനെ വ്യക്തിപരമായി ശപിക്കാം. കാരണം ഇവിടെ ശപിച്ചതാരാ? സഹാബികളാണ്. ആരെയാ ശപിച്ചത്? വേറൊരു സഹാബിയെ. ഇത് നബിന്റെ കാലത്ത് ഉണ്ടായതാണല്ലോ. അപ്പോ മുസ്ലിങ്ങൾ സഹാബിയെ ശപിച്ചു. എന്താ കാരണം? അവൻ പാലിക്കേണ്ട മര്യാദ അവൻ കാണിച്ചില്ല, അയൽവാസിയെ നിരന്തരമായി ദ്രോഹിച്ചു. അപ്പൊ ആളുകൾ ഈ ചരക്കൊക്കെ പുറത്തുകൊണ്ടിട്ടപ്പോ ജനങ്ങളുടെ ശ്രദ്ധ വന്നു, ജനങ്ങൾ വിഷയറിഞ്ഞു. അപ്പൊ ആളുകൾ ഇവരെ ശപിക്കാൻ തുടങ്ങി. ആളുകളുടെ ശാപം കൊണ്ടാണ് ഇവൻ നബിനടുക്കൽ ചെന്ന് പറഞ്ഞത്, നബിയെ ഇത് വേണ്ട, അതുകൊണ്ടാണ് ഇത് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാവുന്ന ചില സമരങ്ങൾ ചിലപ്പോൾ നടത്താം എന്ന് ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇവിടെ ഒരിക്കലും ഭരണാധികാരിക്കെതിരിൽ, ഇസ്ലാമിക രാജ്യത്ത് ഏതായാലും പാടില്ല, ഇസ്ലാമികമല്ലാത്ത രാജ്യത്ത് ഉപാധികളോടെ പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ രണ്ട് വെള്ളിയാഴ്ച മുമ്പ് അത് വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ അനിസ്ലാമികമായ അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ ദ്രോഹിക്കപ്പെടുമ്പോൾ ദ്രോഹം ജനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ അതിനേക്കാൾ ഏറെ ഇവിടെ ഊന്നി പറയുന്നത് എന്താണ്, ഒരു മുസ്ലിമിനെ ഇത്തരത്തിലുള്ള ദ്രോഹം നടത്തുന്നവനെ ശപിക്കാമെങ്കിൽ മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഭരണാധികാരികളെയും അവരെ സഹായിക്കുന്ന ആളുകളെയും ശപിക്കാമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന പോലീസുകാർ ജനങ്ങളെ നരനായാട്ടം നടത്തി അടിച്ച് മതിൽക്കെട്ടുകൾ ഉള്ളിൽ കയറി അടിച്ചുകൊല്ലുന്ന വലുദാരിയമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സംരക്ഷകരാകേണ്ട ആളുകൾ നരഹത്യ നടത്തുന്നു. ഒരുപാട് പ്രകടനങ്ങൾ ലോകത്തുണ്ടാകാറുണ്ട്, രാജ്യത്ത് നടക്കാറുണ്ട്. ആരെയും അടിച്ചമർത്താനില്ല. ഓഫീസിലേക്ക് കയറി ചെല്ലും, മതില് ബാരിക്കേഡുകൾ തകർത്ത് കയറിയാൽ അവിടെ പോലീസ് തടയും. അപ്പൊ ചിലപ്പോൾ രാത്രി പ്രയോഗിക്കും, ചിലപ്പോൾ കണ്ണീർവാതകം പ്രയോഗിക്കും, ജലപീരങ്കി ഉപയോഗിക്കും. ഇതൊന്നുമില്ലാത്ത, ആരെയും ദ്രോഹിക്കാത്ത, തങ്ങളുടെ വിഷമം ജനങ്ങളെ അറിയിക്കാനുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ലിസ്റ്റുണ്ടാക്കി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിൽ കയറി മതം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി അടിച്ചുകൊല്ലുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇത്തരം ആപത്തുകളിൽ നിന്ന്, ലോകത്തെ പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള നരഹത്യകൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ അത്തരം ശെറുകളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ, ഇത്തരം ദുഃഖന്മാരായ ഭരണാധികരുടെ കിരാതമായ ഭരണകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കാൻ, അള്ളാഹു അവരെ നശിപ്പിക്കാൻ, അള്ളാഹു അവരുടെ മേൽ ശാപം ചൊരിയാൻ
നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാവുന്ന മേഖലകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഘട്ടമാണ് എന്ന കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. പുലർച്ചെ സമയത്ത് അതുപോലെ തന്നെ ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മുസ്ലിംകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മൾ മറക്കരുത്, പ്രാർത്ഥനയാണ് ആയുധം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ശപിക്കേണ്ട ആളുകളെ ശപിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അല്ലാഹു അവരെ പാഠം പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ വിവരങ്ങൾ അറിയട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം ലോകരറിയട്ടെ, അപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകും, അങ്ങനെയെങ്കിലും രക്ഷകൾ ഉണ്ടാകും. അല്ലാഹുവേ ഇത്തരത്തിലുള്ള ദുഃഖന്മാരായ ഭരണാധികാരികളെയും അവരെ സഹായിക്കുന്ന ഭരണകൂട സംവിധാനങ്ങളെയും അല്ലാഹുവെ നീ നശിപ്പിക്കുകയും ഇത്തരം അക്രമികളായ ആളുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹുവെ നീ രക്ഷപ്പെടുത്തുകയും മർജിതരായ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും കിടക്കയിൽ രോഗികളായി കിടക്കുന്ന മരണശയ്യയിൽ കിടക്കുന്ന ആളുകളെ പോലും അടിച്ച് കൊല്ലുകയും അവരെ പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഘട്ടങ്ങളിൽ നിന്ന് അല്ലാഹുവെ മുസ്ലിം ലോകത്തിന് നീ രക്ഷ നൽകണമേ റഹ്മാനെ. അല്ലാഹുവെ ആപത്തിൽ നിന്ന് രക്ഷ നൽകാൻ നീയല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അല്ലാഹുവെ ഇവിടെ ശാരീരികമായോ സായുധമായോ നേരിട്ട് വിജയം നേടാൻ മുസ്ലിംകൾക്ക് സാധ്യമല്ല, അതിനുള്ള സന്ദർഭമല്ല, മുസ്ലിംകൾ ദുർബലരാണ്. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളിത് അല്ലാഹുവെ എന്നോട് ചോദിക്കുന്നു, മുസ്ലിം ഉമ്മത്തിന് ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവിന് രക്ഷ നൽകുകയും മുസ്ലിംകളെ ആക്രമിക്കുന്ന ആളുകളുടെ അധികാരത്തെ നീ തകർക്കുകയും അവർ മുസ്ലിംകൾക്കെതിരെ ഓങ്ങുന്ന ആയുധങ്ങളുടെ മൂർച്ചകെടുത്തുകയും അവർക്കെതിരിൽ ഉയർത്തുന്ന കൈകളെ നീ തളർത്തി അവരെ നീ പക്ഷാഘാതമേൽപ്പിച്ച് നശിപ്പിക്കുകയും അവരുടെ പൂവത്തും അവരുടെ അന്തസ്സും ഇല്ലായ്മ ചെയ്ത് ജനങ്ങളെ അവർക്കെതിരിൽ തിരിച്ചുവിട്ട് അല്ലാഹുവേ സമാധാനപൂർവ്വമായ ജീവിതം നൽകുന്ന ഭരണം നടത്താനുള്ള സംവിധാനങ്ങൾ അല്ലാഹുവേ ദുർബലരായ ഞങ്ങൾക്ക് ഇനി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ വല്ല അക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തോന്നിവാസങ്ങൾ കൊണ്ടാണ് തോന്നിവാസികളായ ഭരണാധികാരികൾ വന്നിട്ടുള്ളതെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ തമ്മാടിത്തങ്ങളും കുഫറും ശിർക്കുമൊക്കെ മാറ്റി യഥാർത്ഥ മുസ്ലിംകളായി ജീവിക്കാനുള്ള വിശ്വാസപരമായ കരുത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചുപോകാനുള്ള വെളിച്ചം അല്ലാഹുവേ മുസ്ലിംകൾക്ക് നീ നൽകി ആ അടിസ്ഥാനപരമായ കാരണങ്ങൾ പരിഹരിച്ച് ഈ രാജ്യത്തെ മുസ്ലിംകളെ അല്ലാഹുവിനെ രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.